ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസ് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ മുന്നിൽ വരുന്നത്. എന്താണെന്ന് വെച്ചാൽ, 2021 റോയൽ എൻഫീൽഡ് ഹിമാലയൻ, ന്യൂ മോഡൽ റോയൽ എൻഫീൽഡ് ഹിമാലയൻ 2021 എഡീഷന് ലോഞ്ച് ആവുന്നുണ്ടെന്നുള്ള ന്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ലോഞ്ചിങ് ഡേറ്റ് എന്താണെന്നുള്ള കാര്യത്തിലൊന്നും ഒരു കൺഫർമേഷൻ ആയിട്ടില്ല. അതേപോലെ നമുക്ക് ന്യൂ ജനറേഷൻ ക്ലാസിക് 350 ഇന്റർസെപ്റ്ററിൻ്റെ 350 മോഡൽ, റോയൽ എൻഫീൽഡിൻ്റെ ട്വിൻസായ ഇന്റർസെപ്റ്ററിൻ്റെയും അതേപോലെ കോണ്ടിനെന്റൽ GT-യുടെയും ഫേസ് ലിഫ്റ്റഡ് മോഡൽ, അതേപോലെ തന്നെ നമുക്ക് ഒരു 650 ക്രൂസർ ബൈക്കും, ഇതൊക്കെ റോയൽ എൻഫീൽഡ് ഇറക്കാനിരിക്കെ തന്നെ നമുക്ക് റോയൽ എൻഫീൽഡിൻ്റെ ഹിമാലയൻ്റെ ഒരു ന്യൂ മോഡൽ കുറച്ച് ഇമേജസും കാര്യങ്ങളും കുറച്ച് നമുക്ക് ലീക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒക്കെ വളരെ ചെറിയ രീതിയിലുള്ള ചേഞ്ചസും കാര്യങ്ങളും, ഭയങ്കരമായിട്ടൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ വരുന്ന ചേഞ്ചസും കാര്യങ്ങളൊക്കെ നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. മോഡൽസും കാര്യങ്ങളൊക്കെ കമ്പനി ഡീലേഴ്സിനടുത്ത് അറിവ് ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്ക് കേൾക്കാൻ പറ്റിയത്. അപ്പോൾ അവിടുന്ന് കുറച്ച് ലീക്കായ ചെറിയ ചെറിയ ഇമേജസും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്തിട്ട് അപ്പോൾ നമുക്ക് ഡിഫറൻസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇതിൽ തന്നെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കളേഴ്സ് അവർ ആഡ് ആക്കിയിട്ടുണ്ട്. ഫസ്റ്റ് അവർ എന്ത് ചെയ്തു, ഒരു ഗ്രീൻ കളർ ആഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. അത് റോയൽ എൻഫീൽഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവർ പോസ്റ്റ് ചെയ്തു. അധികം വൈകാതെ തന്നെ അവരെ പോസ്റ്റ് അവർ ആ ന്യൂ മോഡൽ ഇതിൻ്റെ പോസ്റ്റ് കളേഴ്സും കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്യുകയുണ്ടായി. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് കളേഴ്സ് ഇനിയും ആഡ് ആവാനുണ്ട്, അതുകൊണ്ടായിരിക്കും അവർ കളറ് ഡിലീറ്റ് ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഒരു സൈറ്റിൽ തന്നെ ഒരു അപ്ലോഡ് ചെയ്ത കളർ എന്താണെന്ന് വെച്ചാൽ ഗ്രീൻ കളർ ആയിരുന്നു. നമുക്ക് ഗ്രീൻ കളറിന് പുറമെ തന്നെ ഒരു വൈറ്റും അതേപോലെ ന്യൂ മോഡൽ സിൽവർ കളറും കാര്യങ്ങളൊക്കെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് റോയൽ എൻഫീൽഡ് ഹിമാലയിൽ വന്ന ചേഞ്ചസ് എന്തായാലും നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ മെയിനായിട്ട് നമുക്ക് വരുന്നൊരു കാണുമ്പോൾ തന്നെ നമുക്ക് മെയിനായിട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ നോട്ടീസ് ചെയ്യാൻ പറ്റുന്നത് ഒരു ആഡ് ഓൺ ഉണ്ട്. അതായത് നമുക്ക് ട്രിപ്പർ നാവിഗേഷൻ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം എൻഫീൽഡിൻ്റെ ബൈക്കിൽ തന്നെ ഫസ്റ്റ് ആയിട്ട് വന്നത് മെറ്റോ 350-യിലാണ്. അപ്പം മെറ്റോ 350-ൻ്റെ അതേ ട്രിപ്പർ നാവിഗേഷന് റോയൽ എൻഫീൽഡ് ഹിമാലയൻ്റെ ക്ലസ്റ്ററിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് കോമ്പസിൻ്റെ സൈഡിലായിട്ട് നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്ത് വെച്ചിട്ട് കാണാം. അപ്പം അതൊരു ആഡ് ഓൺ ആണ്. അതേപോലെ ന്യൂ മോഡൽ വിൻഷീൽഡ് നമുക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ വിൻഷീൽഡിൻ്റെ ഷേപ്പ് കുറച്ചും കൂടി കർവായിട്ടുള്ള ഷേപ്പുണ്ട്. അതേപോലെ നമുക്ക് ഹൈറ്റ് കൂടിയിട്ടുള്ള ഒരു വിൻഷീൽഡ് ഉണ്ട്. അപ്പോൾ വിൻഷീൽഡ് ഹൈറ്റ് കൂടുന്നതിന് നല്ലൊരു കാര്യം തന്നെയാണ് അവർ ചെയ്തത്. വിൻഷീൽഡ് ഹൈറ്റ് കൂടി നമുക്ക് ഒരുപാട് വിൻ ബ്ലാസ്റ്റ് നമുക്ക് പ്രൊട്ടക്ഷൻ നൽകും. അപ്പോൾ ട്രിപ്പ് പോകുന്ന സമയത്ത് നമുക്ക് ടയർഡ് ആവാതെ കുറച്ചുകൂടി ലോങ് ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പം ആ വിൻഷീൽഡ് നമുക്ക് നോർമൽ ഹിമാലയൻസിലും യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയിലാണുള്ളത്. വേറെ ചേഞ്ച് വന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ബ്ലാക്ക് ഒരു ഷീൽഡ് വരുന്നുണ്ട്. നമ്മളെ എക്സോസ്റ്റിൻ്റെ മേലെ ഒരു ബ്ലാക്ക് ഹീറ്റ് ഷീൽഡ് വരുന്നുണ്ട്. അതിൻ്റെ കളർ ബ്ലാക്കാക്കി മാറ്റിയിട്ടുണ്ട്. അതൊരു ചേഞ്ച് വരുന്നുണ്ട്. ഗ്രാബ് റെയിലിൻ്റെ അവിടെ നമുക്ക് ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട്. ടെയിൽ ലാമ്പിൻ്റെ അവിടെ ചെറിയ മൈനറായിട്ടുള്ള ഒരു ചേഞ്ചസ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരു ഗ്രാബ് റെയിലിൻ്റെ മേലെ ഒരു റാക്ക് മോലെയാണ് ഫിക്സ് ചെയ്തത്. നമുക്ക് ടോപ്പ് ബോക്സും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യുന്ന രൂപത്തിൽ നമുക്കൊരു ചെറിയ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഇമേജ് നമ്മൾ അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അതും വരും എന്നുള്ള പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. എഞ്ചിൻ സ്പെക്സും കാര്യങ്ങളൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നോർമലി നമ്മൾ ഇറങ്ങിയ ഹിമാലയൻ്റെ പോലെ തന്നെ 411cc 24.3 BHP പവറുള്ള സെയിം എഞ്ചിൻ തന്നെയാണ് വരുന്നത്. സിംഗിൾ സിലിണ്ടർ വണ്ടിയുടെ എഞ്ചിൻ പരമായിട്ട് കാര്യങ്ങളിൽ ഡിഫറൻസ് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പിയറൻസിലും അതേപോലെ ചില ഫംഗ്ഷനും മാത്രമേ കൂടിയിട്ടുള്ളൂ. DRL പുതുതായിട്ട് ആഡ് ആയിട്ടുണ്ടെന്നുള്ളൊരു ഇത് നമുക്ക് ഫോട്ടോസിലും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതായത് നമ്മുടെ ബ്ലാക്ക് ആൻഡ് സർക്കുലർ കേസ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ഹെഡ്ലൈറ്റിൻ്റെ ചുറ്റും നമുക്ക് കാണുന്നുണ്ട്. അത് മേ ബി അത് ജസ്റ്റ് ഒരു കളർ ചെയ്തതായിരിക്കാം ബ്ലാക്ക്, അല്ലാന്നുണ്ടെങ്കിൽ മേ ബി അത് DRL ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പ്രൈസിൻ്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ, ആസ് പെർ ലീക്ക് ചെയ്ത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 20,000-ൻ്റെ ഒരു ഹൈക്ക് പ്രൈസിൻ്റെ കാര്യത്തിൽ ഉണ്ടാവുമെന്ന് കാണുന്നുണ്ട്. അപ്പോൾ 20,000 ഇപ്പോൾ കൂടാന്നുണ്ടെങ്കിൽ അത് ഇച്ചിരി കൂടുതൽ തന്നെയാണ്. പക്ഷേ നമുക്ക് ഒരു പ്രതീക്ഷ എന്താണെന്ന് വെച്ചാൽ, ലീക്ക് ചെയ്ത ഫോട്ടോസിൽ അധികം നമുക്ക് പാനിയേഴ്സും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ പാനിയേഴ്സ് അതിൽ ഇൻക്ലൂഡഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു ബെറ്റർ ഓപ്ഷൻ തന്നെയായിരിക്കും. പ്രൈസ് ഹൈക്ക് 20,000 കൂടിയിട്ട് നമുക്ക് 2.51 lakh-ലേക്കാണ് നമുക്ക് വരുന്നത്. അപ്പം പാനിയേഴ്സ് ഇൻക്ലൂഡഡ് ആണെന്നുണ്ടെങ്കിൽ ആ പ്രൈസ് റേഞ്ച് ഒട്ടും കൂടുതലല്ല, നല്ല പെർഫെക്റ്റ് പ്രൈസ് റേഞ്ച് ആണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടുതലായിട്ടാണ് വരുന്നത്. ലോഞ്ച് ഡേറ്റ് നമുക്ക് കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ, നാളെയാണ്, ടുമോറോ ആണ്. അതായത് February 10-നാണ് അതിൻ്റെ ലോഞ്ചും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് ലോഞ്ച് ആയതിനു ശേഷം നമുക്ക് വേറെ വീഡിയോ അപ്ലോഡ് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യാം. എന്താ വെച്ചാൽ, ലീക്കായ ഇമേജസും കാര്യങ്ങളും നമ്മൾ കണ്ടിട്ട് അതിൽ നിന്നുള്ള ഒരു ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടിയതിനനുസരിച്ചിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്തത്. അപ്പം ഇതിൽ കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളതൊക്കെ നമുക്ക് ലോഞ്ച് ചെയ്തതിന് ശേഷം നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഏതായാലും നെക്സ്റ്റ് ലോഞ്ച് ആവുന്നൊരു വ്യക്തിയാണ്, ലോഞ്ച് ആയിട്ട് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കിന് എനേബിൾ ചെയ്യാന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ലേറ്റസ്റ്റ് വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ, ദിസ് ഇസ് അജ്മൽ മുഹമ്മദ് സൈനിങ് ഓഫ്. ബൈ ബൈ.